ഭക്ഷ്യധാന്യങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ വില നിശ്ചയിക്കൽ, വിലയിടൽ എന്ന് പറയുന്ന പ്രൈസിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കൽ, പ്രൈസിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം പ്രൈസിങ് ഓഫ് എന്താ പറയുക, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രൈസിങ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഭക്ഷ്യധാന്യ ഉൽപ്പാദനങ്ങളുടെ വില നിശ്ചയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിനകത്ത് വെച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റെല്ലാ പ്രൊഡക്റ്റുകളും പോലെ തന്നെ മാർക്കറ്റിനകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെയും വില നിശ്ചയിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഡിമാൻഡ് അധികം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വില കൂടുതലായിരിക്കും. ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒരുപാട് ഉൽപ്പന്നം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വില കുറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി മറ്റെല്ലാം പോലെ തന്നെ ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളുടെയും വില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ മാർക്കറ്റിലേക്ക് അകത്തേക്ക് മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പാദനം വരുന്നുണ്ടെങ്കിൽ അതിന് വില ഓട്ടോമാറ്റിക്കലി വില കുറയുന്ന സാഹചര്യം ഉണ്ടാവും. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ വില കൂടുന്ന സാഹചര്യം ഉണ്ടാവും. സോ മറ്റെല്ലാം പോലെ തന്നെ ഒരു മാർക്കറ്റാണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ വില നിശ്ചയിക്കുന്നത് മറ്റെല്ലാം പോലെ തന്നെ. ഓക്കെ, പക്ഷെ നോക്കുക, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഈ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഭക്ഷണമാണ് ഈ സാധനം, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാർക്കറ്റിനകത്ത് വെച്ച് ഈ പറഞ്ഞ പോലെ വില നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഒന്ന്, നമുക്കറിയാം എന്താ പറയാ, മാർക്കറ്റ് ചിലപ്പോൾ വലിയ തോതിൽ തന്നെ ഇതിന്റെ വില കുറഞ്ഞു പോയേക്കാം. ഓക്കെ, വില കുറഞ്ഞു പോകുന്ന സാധ്യത ഉണ്ടാവും. ഭക്ഷ്യധാന്യങ്ങൾക്ക് അരിക്കായാലും ഗോതമ്പിനായാലും ഒക്കെ വളരെ വളരെ വലിയ തോതിൽ വില കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും കൺസ്യൂമർക്ക്, നമ്മളെക്കൊണ്ടുള്ളവർക്ക് അത് ഉപകാരമായിരിക്കാം. പക്ഷെ നേരെ അപ്പുറത്ത് നോക്കുക, കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമായിട്ട് മാറും. എന്താ വെച്ചാൽ അവന് ചിലപ്പോൾ അവൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വില കൂടി ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പം മാർക്കറ്റിനകത്ത് ഇതിന്റെ സ്വതന്ത്രമായി നടക്കുന്ന സമയത്ത് ഈ വില നിശ്ചയിക്കുന്നത്, വിലയിടുന്നത് മാർക്കറ്റിനകത്ത് ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ തോതിൽ തന്നെ വില കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് കർഷകർക്ക് വലിയ നഷ്ടമായിട്ട് മാറുകയും അവരുടെ പ്രതിസന്ധിയിലേക്ക് മാറുകയും നീങ്ങുകയും ചെയ്തേക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു സാഹചര്യം, അതായത് ഈ മാർക്കറ്റിനകത്ത് വെച്ച് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ വില നിശ്ചയിക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പം വില ഹൈ ആവാൻ സാധ്യത ഉണ്ടാവും, വില വളരെ കൂടിയ സാഹചര്യം ഉണ്ടായേക്കാം. അത്തരത്തിൽ വില നന്നായി കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർഷകർക്ക് അത് ഉപകാരമായിരിക്കും. പക്ഷേ നമ്മളെപ്പോലുള്ള വാങ്ങിക്കുന്നവർക്ക്, കൺസ്യൂമർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. സോ എന്ന് വെച്ചാൽ ഈ കാർഷിക ഉൽപ്പാദനം ഭക്ഷ്യധാന്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വില വളരെയധികം കുറഞ്ഞു പോവാതെയും വില വളരെയധികം ഉയർന്നു പോവാതെയും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെയാണ് പ്രൈസിങ് പോളിസിയുടെ ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത് അല്ലെ. ഒരു പ്രൈസിങ് പോളിസി, അതായത് പ്രൈസിങ് പോളിസിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ മേഖലയിലേക്ക്, ഈ പറഞ്ഞ പ്രൈസിങ് എന്നൊരു വിഭാഗ ഒരു മേഖലയിലേക്ക് സർക്കാരിന്റെ ഇന്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, കാരണം ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഓവറായിട്ട് കുറഞ്ഞു പോകാനും പാടില്ല, ഓവറായിട്ട് കൂടി പോകാനും പാടില്ല. ഓവറായി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കർഷകരെ ദോഷകരമായിട്ട് ബാധിക്കും, കൂടിപ്പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിനെയും ദോഷകരമായിട്ട് അത് ബാധിക്കും. സോ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാരിൻ്റെ ഒരു ഇന്റർവെൻഷൻ, ഒരു പ്രൈസിങ് പോളിസി ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് ഒരു പ്രൈസിങ് പോളിസി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു അഗ്രികൾച്ചർ പ്രൈസിങ് പോളിസി നിലവിലുണ്ട്. അഗ്രികൾച്ചർ പ്രൈസിങ് പോളിസി ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെയൊക്കെ, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ ഒക്കെ എന്താ പറയുക, അതിൻ്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെ, അതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ, സർക്കാരിൻ്റെ പോളിസികൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ തീർച്ചയായും നോക്കുക, എന്തായിരിക്കും ഈ അഗ്രികൾച്ചർ പോളിസിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, കർഷകർക്ക് മാന്യമായ വില ഉറപ്പു വരുത്തണം. ഓക്കെ, അഗ്രികൾച്ചർ പ്രൈസിങ് പോളിസിയുടെ അപ്പൊ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർഷകർക്ക് മാന്യമായ വില ഉറപ്പു വരുത്തണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് മാർക്കറ്റിൽ വില താഴ്ന്നു പോവുകയാണെങ്കിലും കർഷകർക്ക് മാന്യമായ വില കിട്ടണം. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രൈസിങ് പോളിസിയുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരിക്കും, തീർച്ചയായിട്ടും താങ്ങാനാവുന്ന വിലയ്ക്ക്, എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുക, ലഭ്യമാക്കുക എന്നത്. സാധാരണ ജനങ്ങൾക്ക് മൊത്തം ഭക്ഷ്യധാന്യങ്ങൾ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുക എന്നത്. എന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഓവറായിട്ട് കൂടി പോകാൻ നോക്കുക എന്നത്. സോ പ്രൈസിങ് പോളിസിയുടെ, അഗ്രികൾച്ചർ പ്രൈസിങ് പോളിസിയുടെ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും, ഒന്ന് കർഷകർക്ക് മാന്യമായ വില ലഭ്യമാക്കുക എന്നതും, രണ്ടാമത്തത് താങ്ങാനാവുന്ന വിലയ്ക്ക് ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതുമാണ് അഗ്രികൾച്ചർ പ്രൈസിങ് പോളിസിയുടെ ലക്ഷ്യമായിട്ട് നമുക്ക്
കാണാൻ സാധിക്കുക ഓക്കേ സോ ഈ രണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അഗ്രഗസിൽ പ്രൈസിംഗ് പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട് ഓക്കേ സോ നമുക്ക് അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത് നോക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് MSP എന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾ കേട്ട് കാണും മിനിമം സപ്പോർട്ട് പ്രൈസ് കുറഞ്ഞ താങ്ങുവില എന്നൊക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ അഗ്രികൾച്ചർ സോറി കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പേര് നിങ്ങൾ എക്സ്ട്രാ അധികം കേട്ട് കാണും MSP എന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നതാണ് MSPയുടെ ഫുൾ ഫോം ഓക്കെ സോ ഈ MSP എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൈസിംഗ് പോളിസിയുടെ ഭാഗമാണ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ട അതായത് അഗ്രികൾച്ചർ പ്രൈസിംഗ് പോളിസിയുടെ ലക്ഷ്യമായിട്ട് കണ്ട ആദ്യത്തെ കാര്യം കർഷകർക്ക് മാന്യമായ വില ഉറപ്പുവരുത്തുക ഇതിനു വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനമാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പേരിൽ തന്നെ വ്യക്തമാണ് ഒരു മിനിമം പ്രൈസ് കർഷകർക്ക് ഉറപ്പു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സപ്പോസ് 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കാൻ ഒരു കർഷകന് 10 രൂപ ചെലവായിരിക്കട്ടെ ഓക്കെ കർഷകൻ ഈ 10 രൂപ ചെലവായ അരി വിൽക്കണമെങ്കിൽ ഒരു 12 രൂപയ്ക്ക് വിൽക്കണം കാരണം 2 രൂപയെങ്കിലും അവർക്ക് ലാഭം എടുക്കണം എന്ന് വിചാരിക്കാം ഓക്കെ അങ്ങനെ കർഷകന് ഒരു 12 രൂപയെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം 10 രൂപ ഓൾറെഡി ചെലവായിട്ടുണ്ട് ഒരു 2 രൂപയെങ്കിലും ലാഭം വേണം ഓക്കെ പക്ഷെ അദ്ദേഹം ഈ 10 കിലോ അരി മറ്റേ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ ഈ അരിയുടെ വില 8 രൂപയാണെന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പോലും 10 രൂപ ചെലവായിട്ടുണ്ട് അതുപോലും കിട്ടാത്ത അവസ്ഥയാവും മാർക്കറ്റിലേക്ക് ഈ അരിയുമായി ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിറ്റിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ചെലവായ പണം കൂടി തിരിച്ചു കിട്ടില്ല ഈ അവസ്ഥയിൽ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിയെന്നിരിക്കും കാരണം അവർക്കൊരു എന്താ പറയാ ഇത് ഇവർക്ക് വിറ്റിട്ട് കാര്യമില്ല അത്രയും വില കുറഞ്ഞിരിക്കുകയാണ് ഓക്കെ നോക്കുക ഈ ഒരു സാഹചര്യത്തിൽ ആണ് MSP ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ ഇവിടെ MSP എന്ന് പറയുന്നത് ഒരു 11 രൂപയായിട്ട് പ്രഖ്യാപിക്കും 11 രൂപ ഓക്കെ സോ സർക്കാർ എന്ന് പറയും ഓക്കെ മാർക്കറ്റിൽ 8 രൂപയാണ് നിങ്ങൾ മാർക്കറ്റിൽ വിൽക്കേണ്ട നിങ്ങൾക്ക് ചിലവായത് 10 രൂപയല്ലേ ഓക്കെ 11 രൂപയ്ക്ക് 1 രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് ലാഭം തരാം ആ രൂപയ്ക്ക് 11 രൂപയ്ക്ക് ഞങ്ങൾ എടുത്തോളാം സർക്കാർ എടുത്തോളാം എന്ന് സർക്കാർ പറയും സോ കർഷകന് 1 രൂപയ്ക്ക് 1 രൂപ അവിടെ ലാഭം കിട്ടി അല്ലെങ്കിൽ സർക്കാർ ചിലപ്പോൾ പ്രഖ്യാപിക്കുന്നത് 12 രൂപയായിരിക്കും അറിയില്ല അതെന്തായാലും MSP പ്രഖ്യാപിക്കുന്ന പോലെ ഇരിക്കും സോ എന്തായാലും ഇതാണ് MSP മാർക്കറ്റിൽ വില കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കർഷകന് ഒരു മിനിമം ലാഭം കിട്ടുന്ന തരത്തിൽ ഒരു MSP തുക സർക്കാർ പ്രഖ്യാപിക്കുകയും ആ തുകയ്ക്ക് സർക്കാർ കർഷകരിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും ഇതാണ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന സമ്പ്രദായം ഓക്കെ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു സോ ഇത്രയാണ് ഈ MSPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് MSP എന്നുള്ള ഒരു രൂപം അതിൻ്റെ ഒരു ഘടന ഇതാണ് MSP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമ്മൾ MSPയെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞാൽ പോരാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ MSP എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഓക്കെ സോ നോക്കുക എന്താണ് MSP എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിനൊരു ഇതാണ് MSP എന്നത് നിങ്ങൾക്ക് സോറി MSP കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള കാര്യം മനസ്സിലായി നോക്കുക അപ്പം ഈ പറഞ്ഞ എല്ലാ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾക്കും MSP പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാര്യം അരിയും ഗോതമ്പും ഒക്കെ ഉൾപ്പെടെയുള്ള 22 പ്രൊഡക്റ്റുകൾക്കാണ് സർക്കാർ ഇപ്പോൾ MSP പ്രഖ്യാപിക്കുന്നത് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു കുറഞ്ഞ താങ്ങുവില സർക്കാർ പ്രഖ്യാപിക്കുന്നത് അരിയും ഗോതമ്പും ഒക്കെ പൾസസ് ഒക്കെ ഉൾപ്പെടെയുള്ള 22 പ്രൊഡക്റ്റുകൾക്കാണ് ഓക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക 22 പ്രൊഡക്റ്റുകൾക്കാണ് സർക്കാർ MSP നിലവിൽ പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പൊ ചോദിക്കാം ആരാണ് MSP പ്രഖ്യാപിക്കുന്നത് ഓക്കെ നമ്മൾ സർക്കാർ പ്രഖ്യാപിക്കുന്നത് പറയുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ MSP അനൗൺസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് ഓക്കെ നിങ്ങൾ നല്ല നോട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഓരോ പോയിന്റും ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് MSP പ്രഖ്യാപിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് MSP ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത് ഓക്കെ നോക്കുക ഒരു വർഷത്തിൽ 2 തവണയാണ് MSP ഡിക്ലെയർ ചെയ്യുക വർഷത്തിൽ 2 തവണയാണ് MSP തീരുമാനിക്കുന്നത് MSP ഡിക്ലെയർ പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ് MSP ഡിക്ലെയർ ചെയ്യുന്നത് വർഷത്തിൽ 2 തവണ MSP പ്രഖ്യാപിക്കും ഓക്കെ നോക്കുക അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ MSP പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ MSP തീരുമാനിക്കുന്നത് MSP ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ പ്രഖ്യാപിക്കുന്നത് ആ ഒരു കണക്ക് തുക അതെങ്ങനെയാണ് എന്തടിസ്ഥാനത്തിലാണ് നോക്കുകയാണെങ്കിൽ നോട്ട് ചെയ്യുക കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഇതിൻ്റെ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്
ഇവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റിനും ഇത്രത്തോളം MSP വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരാണ് ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ MSP പ്രഖ്യാപിക്കുന്നത് ഓക്കേ നോക്കുക ഒന്നുകൂടെ കൃത്യമായിട്ട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസിന്റെ റെക്കമെൻഡേഷൻ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് പരിഗണിക്കുകയും അവർ ഫൈനൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യും ഓക്കെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ ആൻഡ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസിന്റെ റെക്കമെൻഡേഷൻ ഡയറക്ട്ലി എത്തുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സിലേക്കായിരിക്കും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് ഓക്കെ അവർ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയും ഈ ഡിസിഷൻ ഒഫീഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഓരോ പേരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക ഏതാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം MSP പ്രഖ്യാപിക്കുന്നതിനകത്ത് ഓപ്ഷനായി കാണുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ് ഓക്കെ ചിലപ്പോൾ ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് ഉണ്ടായിരിക്കില്ല പകരം ഉണ്ടായിരിക്കുക ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആയിരിക്കും അപ്പോഴും അത് ശരിയാണ് ഓക്കെ സോ എന്തായാലും കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയും അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു ഏത് നമ്മുടെ MSP ഓക്കെ സോ ഇങ്ങനെയാണ് MSP പ്രഖ്യാപിക്കുന്നത് ഓക്കെ സോ അപ്പൊ തീർച്ചയായും നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് അവരാണ് MSP തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ട് അവർ തീരുമാനിച്ച ആ ഒരു വില ആ MSP അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് എന്ന് ഓക്കെ സോ ഇവരെങ്ങനെയാണ് ഈ പറഞ്ഞ MSP ഓരോ പ്രൊഡക്റ്റിനും ഇത്രത്തോളം MSP വയ്ക്കാം എന്നിവർ തീരുമാനിക്കുന്നത് ഇവർ ഈ വില നിശ്ചയിക്കുന്നത് MSP നിശ്ചയിക്കുന്നത് ഇവരെങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഓക്കെ നോക്കുക പല ക്രൈറ്റീരിയ ഇവർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ഈ നമ്മുടെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓക്കെ സോ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ MSP ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ നോക്കുക MSP എന്ന് പറഞ്ഞാൽ കർഷകർക്ക് ലഭിക്കുന്ന ഒരു മിനിമം വിലയാണ് നമുക്കറിയാം ഓക്കെ ഇത്രയും വില കർഷകർക്ക് അവർ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ MSP തീരുമാനിക്കേണ്ടത് എങ്ങനെയായിരിക്കണം കർഷകർക്ക് എത്ര രൂപ ചെലവാകുന്നു ഈ കൃഷി ചെയ്യാൻ ഇത്രയും ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് എത്ര ചെലവാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീർച്ചയായിട്ടും ഈ പറഞ്ഞ MSP തീരുമാനിക്കേണ്ടത് അപ്പോഴേ കാര്യമാവുന്നുള്ളൂ ശരിയല്ലേ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ എത്ര രൂപ ചെലവായിട്ടുണ്ടോ അതിനേക്കാളും കുറച്ച് തുക അധികം ഇത്രയും ആയിരിക്കണം എന്താണ് MSP മിനിമമായിട്ട് വേണ്ടത് അല്ലേ അപ്പൊ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ സോ അതിനെ നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഓക്കെ സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ ഈ പറഞ്ഞ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും ഓക്കെ ഓരോ ഉൽപ്പാദനത്തിന്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് എത്രയെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ MSP ഡിക്ലെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നോക്കുക ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പൊ ഓരോ കർഷകരുടെ അടുത്തേയും പോയിട്ട് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ എത്ര രൂപ ചെലവായി അങ്ങനെ ചോദിച്ചല്ലോ തീർച്ചയായിട്ടും ഇത് ചെയ്യുക അങ്ങനെ പോസിബിളും അല്ല അപ്പൊ സർക്കാർ തന്നെ ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അരി ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് ഇത്ര രൂപ ചെലവാകും എന്ന് സർക്കാർ ഒരു കാൽക്കുലേഷൻ നടത്തും അല്ലേ സോ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം എത്ര ചെലവായി എന്ന് സർക്കാർ കണക്കാക്കുക മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ശ്രദ്ധിക്കുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് MSP ഡിക്ലെയർ ചെയ്യുന്നത് MSP നമ്മുടെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് നിശ്ചയിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നത് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നത് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ ആദ്യത്തെ മെത്തേഡ് ആ മൂന്ന് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് A2 മെത്തേഡ് എന്ന് പറയും A2 മെത്തേഡ് രണ്ടാമത്തത് A2+FL മെത്തേഡ് ഓക്കെ മൂന്നാമത്തത് C2 മെത്തേഡ് ആദ്യത്തത് A2 മെത്തേഡ് രണ്ടാമത്തത് A2+FL മെത്തേഡ് മൂന്നാമത്തത് C2 മെത്തേഡ് ഈ മൂന്ന് മെത്തേഡും ഉപയോഗിച്ചിട്ടാണ് ഒരുമിച്ച് ഉപയോഗിച്ചിട്ടല്ല ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കർഷകർക്ക് എത്ര ചെലവാകേണ്ടത് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് എന്ന് നമ്മുടെ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് നിശ്ചയിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം ഇത് ഓരോന്നും എങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത്
A2 plus FL അതുപോലെ സി ടു ഈ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കുക, എ ടു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചെലവ് നിശ്ചയിക്കുക, കർഷകരുടെ ചെലവ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചെലവ് നിശ്ചയിക്കുന്നത് എങ്കിൽ അവിടെ ആ ചെലവായിട്ട് അവർ ചെലവിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഓൾ ടൈപ്പ് ഓഫ് ക്യാഷ് എക്സ്പെൻഡിച്ചർ ലൈക്ക് സീഡ്സ്, അതുപോലെ എന്താ പറയുക വളം വാങ്ങിക്കാൻ, അതായത് ചുരുക്കി പറഞ്ഞാൽ കർഷകർക്ക് വിത്ത് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ്, വിത്ത് വാങ്ങിക്കാനായിട്ടുള്ള ചെലവ്, അതുപോലെ വളം വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ്, അതുപോലെ പെസ്റ്റിസൈഡ് കെമിക്കൽസ് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ്, അതേപോലെ അവരുടെ പാടത്ത് കൃഷി ചെയ്യാൻ ഈ പറഞ്ഞ പോലെ കൂലിക്കാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂലി, ഓക്കെ. പിന്നെ ഫ്യുവൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ട്രാക്ടറൊക്കെ ഉണ്ടാവും, അപ്പോൾ ട്രാക്ടറിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡീസലിൻ്റെയൊക്കെ ആ കോസ്റ്റ്, ഫ്യുവൽ കോസ്റ്റ്. പിന്നെ ഇറിഗേഷൻ കോസ്റ്റ്, ഓക്കെ, ഇറിഗേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, ഓക്കെ. ഇത്രയും കോസ്റ്റുകൾ ഉൾപ്പെടുന്നതാണ് എ ടു എന്ന് പറയുന്നത്. സോ എ ടു പ്രകാരമാണ് എന്താ പറയുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ, അതായത് വിത്ത് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള തുക ചിലവായ തുക, വളം വാങ്ങിക്കാൻ ചിലവായ തുക, പെസ്റ്റിസൈഡ് വാങ്ങിക്കാൻ ചിലവായിട്ടുള്ള തുക, ലേബർ കോസ്റ്റ്, അതേപോലെ ഫ്യുവൽ കോസ്റ്റ്, അതുപോലെ ഇറിഗേഷൻ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർന്ന് ഇതിനൊക്കെ എത്ര ടോട്ടൽ ചിലവായോ ഈ ചിലവാണ് എ ടു എന്നതിനകത്ത് കാണിക്കുക. ഓക്കെ, സോ എ ടു എന്ന മെത്തേഡ് പ്രകാരമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോസ്റ്റ് ആയിരിക്കും ടോട്ടൽ കർഷകന് എന്താ പറയുക ഒരു കിലോ അരി ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചിലവായിട്ട് കണക്കാക്കുക. ഇത്രയും ചിലവുകളായിരിക്കും. ഓക്കെ, വിത്ത് വാങ്ങാൻ, വളം വാങ്ങാൻ, പെസ്റ്റിസൈഡ് വാങ്ങിക്കാൻ, അതുപോലെ ലേബർ കോസ്റ്റ്, ഫ്യുവൽ കോസ്റ്റ്, അതോടൊപ്പം തന്നെ ഇറിഗേഷൻ കോസ്റ്റ്. എ ടു മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഇത്രയും കോസ്റ്റുകൾ ഇത്രയും ചിലവായിട്ടുണ്ട് സർക്കാർ നമ്മുടെ കർഷകന് എന്ന് കണക്കാക്കിയിട്ട്, ഓക്കെ, ഇത്രയുമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് കണക്കാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടായിരിക്കും MSP തീരുമാനിക്കുക. ഓക്കെ, അതേസമയത്ത് A2 plus FL എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ A2 plus FL എന്ന മെത്തേഡ്, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ A2 ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ചെലവിനകത്തേക്ക് A2 plus FL എന്ന മെത്തേഡ് പ്രകാരമുള്ള ആ ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും A2 ഉൾപ്പെടും. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള വിത്തിൻ്റെയും വളത്തിൻ്റെയും കെമിക്കൽസിൻ്റെയും ലേബർ കോസ്റ്റും ഫ്യുവൽ കോസ്റ്റും ഇറിഗേഷൻ കോസ്റ്റും ഉൾപ്പെടും. അത് കൂടാതെ മറ്റൊരു വസ്തു കൂടി ഉൾപ്പെടും, അതായത് ഇൻപുട്ട് വാല്യൂ ഓഫ് അൺപെയ്ഡ് ഫാമിലി ലേബർ എന്ന് വെച്ചാൽ സപ്പോസ് ഒരു കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ A2 കോസ്റ്റ് ഒക്കെ എന്തായാലും ആവും. ഓക്കെ, പക്ഷെ A2 കോസ്റ്റിനകത്ത് നോക്കുക, ലേബർ കോസ്റ്റ് കൂലിക്ക് ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് ഉണ്ടായിരിക്കും, അയാളുടെ കൂലിയും കൂടി കണക്കാക്കുന്നത് പറഞ്ഞു A2വിനകത്ത്. സപ്പോസ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എൻ്റെ പാടത്ത് കൃഷി ചെയ്യുന്നത് ഞാനും എൻ്റെ ഫാമിലിയും ചേർന്നിട്ടാണെങ്കിൽ, ഓക്കെ, പുറമേ നിന്നും ആളെ കൂലിക്കെടുത്ത് ചെയ്യുന്നില്ല. ഓക്കെ, പകരം ഞാൻ വർക്ക് ചെയ്യുന്നു, അച്ഛൻ വർക്ക് ചെയ്യുന്നു, അമ്മ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ ഭാര്യ വർക്ക് ചെയ്യുന്നു, ഭർത്താവ് വർക്ക് ചെയ്യുന്നു, ഓക്കെ, പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരും വർക്ക് ചെയ്യുന്നു. സോ ഫാമിലി മെമ്പേഴ്സ് ആണ് ഈ പാടത്ത് കൃഷി ചെയ്യുന്നത് എന്നിരിക്കട്ടെ, ഓക്കെ, പുറമെ നിന്നാരും കൂലിക്കേറ്റ് എടുക്കുന്നില്ല. പക്ഷെ നോക്കുക, അപ്പോഴും ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിന്റെ എന്താ പറയുക അധ്വാനം, അവരുടെ വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്, അവരെടുക്കുന്നുണ്ട് വർക്ക് അവിടെ. ഓക്കെ, സോ അപ്പം അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നാല് പേരാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് കൂലിയായിട്ട് കൊടുക്കേണ്ട, പുറമെ നാളെടുക്കുന്നുണ്ടെങ്കിൽ കൂലിയായിട്ട് ഒരാൾക്ക് ഒരു 500 രൂപ 1000 രൂപ നമുക്ക് 500 എടുക്കാം, 500 രൂപ കൂലിയായിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ നാല് പേര് നമ്മുടെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാല് പേർക്കും 500 രൂപ വെച്ച് കണക്കാക്കും. ഓക്കെ, ഇതാണ് ഇൻപുട്ട് വാല്യൂ ഓഫ് അൺപെയ്ഡ് ഫാമിലി ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൂലിക്ക് ആളെടുക്കുന്നില്ല, പക്ഷെ അപ്പോൾ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കൂലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ വീട്ടുകാർക്കും കൂടി വീട്ടുകാരിലേക്ക് എന്താ പറയാ വീട്ടുകാർക്ക് ആ കൂലി കണക്കാക്കിക്കൊണ്ടുള്ള ടോട്ടൽ എമൗണ്ട് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതുകൂടെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് A2 plus FL മെത്തേഡിന്റെ മെത്തേഡിനകത്തുള്ള മെത്തേഡ് പ്രകാരം പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, A2 കൂടാതെ എന്താ പറയാ ഈ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കൂലി കൂടി കാൽക്കുലേറ്റ് ചെയ്യും A2 plus FL മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു മെത്തഡാണ് സി ടു എന്ന മെത്തേഡ്. സി ടു മെത്തേഡ് ഇവിടെ നോക്കുക, ഇവിടെ എ ടു പ്ലസ് എഫ് എൽ മെത്തേഡ് കൂടാതെ അപ്പൊ എ ടു പ്ലസ് എഫ് എല്ലിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാം സി ടുവിനകത്തും ഉൾപ്പെടും. എന്ന് വെച്ചാൽ എ ടുവും ഉൾപ്പെടും എ ടു പ്ലസ് എഫ് എൽ. എ ടു പ്ലസ് എഫ് എൽ എന്ന് പറയുമ്പോൾ എ ടു ഉൾപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, സോ അപ്പം എന്തൊക്കെ ഉൾപ്പെടും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സി ടുവിലേക്ക് ആദ്യം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക നമ്മൾ എ ടുവിൽ പറഞ്ഞിട്ടുള്ള വിത്ത് വാങ്ങുമ്പോഴും വളം വാങ്ങുമ്പോഴും അതേപോലെ തന്നെ ലേബർ കോസ്റ്റ്, ഫ്യൂൽ കോസ്റ്റ്, ഇറിഗേഷൻ കോസ്റ്റ് കൂടാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേയ്മെന്റ് അതും കൂടാതെ സി ടുവിനകത്തേക്ക് പോവുകയാണെങ്കിൽ റെന്റ് ഓഫ് ലാൻഡ്, ലാൻഡിന്റെ റെന്റ്. ഒരു മിനിറ്റ്, ഓക്കെ. ഇവർ കൃഷി ചെയ്യുന്നത് ഈ പറഞ്ഞ ലാൻഡ്, അവരുടെ കൃഷി ചെയ്യുന്ന ഭൂമി അവരുടെ സ്വന്തം ഭൂമിയല്ല, കൃഷി ഭൂമി പാട്ടത്തിനടുത്തേക്കാണ് ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്നതെങ്കിൽ ആ ലാൻഡ്, സോറി ആ ലാൻഡിന്റെ റെന്റ് അത്. അതുകൂടാതെ ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇവർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ്, ഇതുകൂടി ഉൾപ്പെടും സി ടു എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, സോ സി ടു പ്രകാരമാണ്, സി ടു മെത്തേഡ് പ്രകാരമാണ് എന്താ പറയാ അഗ്രികൾച്ചർ ഈ പറഞ്ഞവരുടെ ഉത്പാദനത്തിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ എ ടു പ്ലസ് എഫ് എൽ കൂടാതെ റെന്റ് ഓഫ് ലാൻഡ്, ലാൻഡിന്റെ റെന്റ് ഉണ്ടെങ്കിൽ അതും, അത് കൂടാതെ തന്നെ ഇവരടയ്ക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ഉൾപ്പെടും. ഇത്രയും ഉൾപ്പെടുന്നതാണ് സി ടു എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, സോ സി ടു പ്രകാരമാണ് ശരിക്ക് ഈ അഗ്രികൾച്ചർ കോസ്റ്റ്, അതായത് ഇവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ചില കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവർക്ക് വിത്ത് വാങ്ങാൻ ആവശ്യമായ തുക, വളം വാങ്ങിക്കാൻ, അതേപോലെ പെസ്റ്റിസൈഡ് വാങ്ങിക്കാൻ, ലേബർ കോസ്റ്റ്, ഫ്യൂൽ കോസ്റ്റ്, ഇറിഗേഷൻ കോസ്റ്റ്, പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ പേയ്മെന്റ്, അതുപോലെ തന്നെ റെന്റ് ഓഫ് ലാൻഡ്, ലോണിന്റെ ഇൻട്രസ്റ്റ്, ഇത്രയും ഉൾപ്പെട്ട് കഴിയും സി ടു പ്രകാരമാണ് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ, സോ ഇത്തരത്തിൽ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ എ ടു മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ ടു പ്ലസ് എഫ് എൽ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സി ടു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയായോ അതിനേക്കാളും കുറച്ചധികം, ഓക്കെ നമുക്ക് എത്ര എങ്ങനെയാണെന്ന് നോക്കാം, അതിനേക്കാളും കുറച്ചധികം എന്താണ് കുറച്ചധികമുള്ള തുകയായിരിക്കും എം എസ് പി ആയിട്ട് നമ്മുടെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ആ റെക്കമെൻഡേഷനാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫേഴ്സ് പരിഗണിക്കുകയും തീരുമാനിക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പറഞ്ഞ എം എസ് പി തീരുമാനിക്കുന്നതും എം എസ് പി പ്രഖ്യാപിക്കുന്നതും. ഓക്കെ, നോക്കുക, അതായത് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 50% ആയിരുന്നു എം എസ് പി ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 50% അധികം, ഓക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ 50% കൂടെ ചേർന്നിട്ടുള്ള തുകയായിരിക്കും എം എസ് പി ആയിട്ട് പ്രഖ്യാപിക്കാറ്. എന്ന് വെച്ചാൽ 50% കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 50% കർഷകർക്ക് ലാഭമായിട്ട് കിട്ടും എന്നർത്ഥം. ഇങ്ങനെയാണ് സാധാരണ എം എസ് പി ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ നോക്കുക, 2018-19 ബജറ്റിൽ 2018-19 ബജറ്റിൽ എം എസ് പി വളരെ വലുതായിട്ട് തന്നെ ഉയർത്തുകയുണ്ടായി. ഓക്കെ, നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ കോസ്റ്റ് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 50% ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും, അതുകൂടാതെ 50% എന്തായിട്ട് എം എസ് പി ആയിട്ട് കൊടുക്കാറ്, സർക്കാർ പ്രഖ്യാപിക്കാറ്. പക്ഷേ ഈ എം എസ് പി 2018-19 വലിയ തോതിൽ സർക്കാർ ഉയർത്തുകയുണ്ടായി. അത് പ്രകാരം, അതായത് ഇപ്പം നിലവിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 times 1.5 times അധികമാണ് എം എസ് പി ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 times ആയിരിക്കും എം എസ് പി ആയിട്ട് നിലവിൽ ഡിക്ലെയർ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക, ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 times അധികമാണ് എം എസ് പി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ നോക്കുക, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ ടു പ്ലസ് എഫ് എൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, എ ടു പ്ലസ് എഫ് എൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ നമ്മുടെ എം എസ് പി തീരുമാനിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ ടു പ്ലസ് എഫ് എൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓക്കെ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 times അധികമാണ് നമ്മുടെ എം എസ് പി ആയിട്ട് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്.
ഓക്കെ 22 പ്രോഡക്റ്റുകൾക്കാണ് ഇപ്രകാരം ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് കണ്ടുകൊണ്ട് എം എസ് പി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ